ഓക്കെ ഗുഡ് മോർണിംഗ് എവറി വൺ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വെയ്റ്റ് എ മിനറ്റ് ഏ ജസ്റ്റ് വെയ്റ്റ് എ മിനറ്റ് ഓക്കെ ഫൈൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്വാട്രാറ്റിക് ഫോമ് അയാളെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു ക്വാട്രാറ്റിക് ഫോംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു ഏ ക്വാട്രാറ്റിക് ഫോംസ് അപ്പോ ക്വാഡ്രാറ്റിക് ഫോംസിന്റെ ആ കേസില് ആ കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത് ചേഞ്ച് ഓഫ് വേരിയബിൾസ് ചേയ്ഞ്ച് ഓഫ് വേരിയബിൾസ് വേരിയബിൾസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങി അവിടെ നിൽക്കുവായിരുന്നു ചേഞ്ച് ഓഫ് വേരിയബിൾസ് അപ്പോ ഈ ചേഞ്ച് ഓഫ് വേരിയബിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് സേ ഡയഗണലൈസേഷൻ ഡയഗണലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഡയഗണലൈസേഷൻ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് ബട്ട് ഇൻ സ്പെസിഫിക് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡയഗണലൈസേഷൻ ഓഫ് സിമ്മട്രിക് മെട്രിക്സ് ഡയഗണലൈസേഷൻ ഓഫ് സിമ്മട്രിക് മെട്രിക്സിനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് സെ രണ്ട് പ്രോബ്ലം ചെയ്യുന്നു ഡയഗനലൈസേഷൻ ഓഫ് സിമ്മെട്രിക് മെട്രിക്സ് സാധാരണ ഡയഗനലൈസേഷനേക്കാൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എന്താണ് ആ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒരു സിമ്മട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡയഗനലൈസബിൾ ആകാം ആകാതിരിക്കാം ഒരു സാധാരണ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ആള് ഡയഗനലൈസ് ആകാം ആകാതിരിക്കാം ബട്ട് സിമ്മട്രിക് മെട്രിക്സ് സിമ്മട്രിക് മെട്രിക്സ് ഡയഗനൈസബിൾ സിമട്രിക് മെട്രിക്സ് ഓൾവേസ് ഡയഗനലൈസബിൾ ആയിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട ഡയഗനൈസബിൾ ആകാതിരിക്കുന്ന ഒരു കണ്ടീഷൻ സിമ്മട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല സിമ്മ്രിക് മെട്രിക്സ് ഡയഗനലൈസബിൾ ആയിരിക്കും ഓക്കെ പക്ഷേ നമ്മൾ സാധാരണ ഒരു എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും ഈ ഡയഗണൽ മെട്രി മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും അതായിരുന്നു സാധാരണ ഡയഗനലൈസേഷനിലും നടക്കുന്ന പ്രോസസ് പക്ഷേ സിമ്മട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഒരു സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക ആസ് ആൾവെയ്സ് നിങ്ങൾക്ക് എന്താണ് ഒരു പി കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ പി ട്രാൻസ്പോസ് എ പി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡി കിട്ടും ഡയഗണൽ മെട്രിക്സ് കിട്ടും നേരത്തെ പി ഇൻവേഴ്സ് ആയിരുന്നു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ട്രാൻസ്പോസ് മതി ഇൻവേഴ്സ് വേണ്ട ട്രാൻസ്പോസ് മതി അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു സിമ്മട്രിക് മെട്രിക്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അയാളെ ഡയഗണലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം പി എന്നൊരു മെട്രിക്സ് കണ്ടുപിടിക്കണം സാധാരണ ഡയഗനലൈസേഷൻ പി പി എന്ന മെട്രിക്സ് കണ്ടുപിടിക്കാം ദെൻ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം ഇവിടെ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം പി ഇൻവേഴ്സ് വേണ്ട പി ട്രാൻസ്പോസ് മതി പി ഇൻവേഴ്സ് വേണ്ട പി ട്രാൻസ്പോസ് മതി പി ട്രാൻസ്പോസ് എ പി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട ഡയഗണൽ മെട്രിക്സ് കിട്ടും ഡയഗണൽ മെട്രിക്സ് കിട്ടും ആ ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് ഐഗൺ വാല്യൂസ് ആയിരിക്കും ഓക്കെ അതാണ് സിമ്മട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഡയഗനലൈസേഷന് വരുന്ന മാറ്റം പക്ഷെ എങ്ങനെ ഈ പി കണ്ടുപിടിക്കാം മറ്റു മറ്റ് പി കണ്ടുപിടിക്കുന്നത് പോലെയൊക്കെ തന്നെയാണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് മറ്റു പി കണ്ടുപിടിക്കുന്ന പോലെയാണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ പ്രോബ്ലം ചെയ്ത് തന്നെ അത് പഠിക്കാം അല്ലാതെ വേറൊരു മെത്തേഡും ഇല്ല നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റ്യൻ ഇതാണ് ഡയഗണലൈസ് ഡയഗനലൈസ് ഒരു മെട്രിക് ഏറെയാണ് വൺ വൺ ത്രീ വൺ ത്രീ വൺ ആൻഡ് ത്രീ വൺ വൺ ഈ മെട്രിക്കിനെ നിങ്ങൾക്ക് ഡയഗനലൈസ് ചെയ്യാം ഈ മെട്രിക്കിനെ നിങ്ങൾക്ക് ഡയഗനലൈസ് ചെയ്യാം ഞാൻ അയാൾക്ക് ഒരു പേര് കൊടുക്കാം എ എന്നൊരു പേരൊക്കെ കൊടുക്കാം ഇയാൾ നമുക്ക് ഡയഗനലൈസ് ചെയ്യണം നോക്ക അയാളെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം സിമട്രിക് ആണോന്ന് അറിയണമല്ലോ ട്രാൻസ്പോസ് എടുത്താലും ഏ തന്നെ കിട്ടുകയാണെങ്കിലാണല്ലോ സിമ്മട്രിക് അപ്പൊ ഇയാൾ സിമ്മട്രിക് ആണോ നോക്കാം ഡേ റോ വൺ വൺ ത്രീ അയാളെ കോളം ആയിട്ട് എഴുതുന്നു വൺ വൺ ത്രീ സെക്കൻഡ് റോ വൺ ത്രീ വൺ ആയിട്ട് എഴുതുന്നു വൺ ത്രീ വൺ അടുത്തത് ത്രീ വൺ വൺ അയാളെ കോളം ആയിട്ട് എഴുതുന്നു ത്രീ വൺ വൺ നോക്കുക ഇയാളും ഏതന്നെയല്ലേ ഇയാളും ഏതന്നെയല്ലേ ആണ് അപ്പോ എ ട്രാൻസ്പോസ് എ തന്നെയാണ്

മൈനസ് പിന്നെ എന്താണ് വൺ ഇൻറ്റു ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണമല്ലോ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ഇൻറ്റു വൺ ത്രീ മൈനസ് ദാറ്റ് വൺസ് പിന്നെ മൈനസ് വൺ ഇൻറ്റു വണ്ണിരിക്കുന്ന റോയും കോളവും കളഞ്ഞു വൺ ഇൻ മൈനസ് ദാറ്റ് ദാറ്റ് മൈനസ് 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 ടു ണ്ടല്ലേ ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു ലാംഡ ക്യൂബ് മൈനസ് ഫൈവ് ലാംഡ സ്ക്വയർ മൈനസ് എയ്റ്റ് ലാംഡ് പിന്നെ ടു പ്ലസ് ടു പ്ലസ് ടു ഫോർ ആണ് ഫോർ മൈനസ് ട്വന്റി ഫോർ മൈനസ് ട്വന്റി ആണ് പിന്നെ അക പുറത്തുള്ള മൈനസും കൂടെ ചേർന്ന് പ്ലസ് ട്വന്റി ആകും അപ്പോൾ ഇയാളാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ലാംഡാ ക്യൂബ് മൈനസ് ഫൈവ് ലാംഡാ സ്ക്വയർ മൈനസ് ഫോർ സോറി വെയിറ്റ് എ മിനിറ്റ് പ്രോബ്ലം ഒന്ന് നോക്കാവേ അവസാനത്തെ ആള് ത്രീ മൈനസ് വൺ ടൂ ആണ് കേട്ടോ സോറി ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടേ ഈ മൈനർ ഉണ്ടല്ലോ മൂന്നാമത്തെ മൈനർ എന്താണ് ത്രീ വൺ ഇൻറ്റു ത്രീ ത്രീ മൈനസ് വൺ ടു ആണ് പ്ലസ് ടു ആണ് കേട്ടോ അപ്പോ ഫോർ മൈനസ് എയ്റ്റ് മൈനസ് ഫോർ ആണേ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ മൈനസ് ഫോർ ആണ് കണ്ടല്ലേ ലാഡ ക്യൂബ് മൈനസ് ഫൈവ് ലാബ സ്ക്വയർ മൈനസ് ഫോർ ലാമ പ്ലസ് ട്വൻറ്റി ഇസ് ഈക്വൽ ടു സെറോ ദാറ്റ് ഇറ്റ് നൗ നമുക്ക് ഇയാളുടെ സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ എന്തായാലും കണ്ടുപിടിക്കണം അതാണെന്ന് നമ്മുടെ പ്രോസസ്സ് എങ്കിലല്ലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ലാമക്ക് ടു ഇട്ടു കൊടുത്തു ലാമക്ക് ടു ഇട്ടു കൊടുത്തപ്പോൾ ഇയാൾ എയ്റ്റ് ആയി

എന്താണ് ലാംഡ മൈനസ് വണ് ഒരു ഫാക്ടർ ആയിരിക്കും ലാംഡ മൈനസ് വണ്ണ് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും അപ്പൊ നമുക്ക് ലാംഡ മൈനസ് വണ്ണ് കൊണ്ട് ആളെ ഒന്ന് ഡിവൈഡ് ചെയ്യാം സോറി ലാംഡ മൈനസ് ടു ആണ് ലാംഡ മൈനസ് ടു ഒരു ഫാക്ടർ ആയിരിക്കും അപ്പൊ ലാംഡ മൈനസ് ടു കൊണ്ട് ആളെ ഒന്ന് ഡിവൈഡ് ചെയ്യാം ലാംഡ ക്യൂബ് മൈനസ് ഫൈവ് ലാംഡ സ്ക്വയർ മൈനസ് ഫോർ ലാംഡ് പ്ലസ് ട്വന്റി കണ്ടല്ല അപ്പൊ ലാംഡാ ക്യൂബിനെ ലാ ലാംഡെ ലാംഡാ ക്യൂബ് ആക്കാൻ ലാംഡാ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ ലാംഡാ സ്ക്വയർ മൈനസ് ടു ലാംഡാ സ്ക്വയർ സോറി ലാംഡാ ആണ് കേട്ടോ ലാംഡാ ക്യൂബ് മൈനസ് ടു ലാംഡാ സ്ക്വയർ അപ്പൊ മൈനസ് ഫൈവ് ലാംഡാ സ്ക്വയർ മൈനസ് മൈനസ് ടു ലാംഡാ സ്ക്വയർ എന്താ വരും മൈനസ് ത്രീ ലാംഡാ സ്ക്വയർ പിന്നെ ബാക്കി മൈനസ് ഫോർ ലാംഡ പ്ലസ് ട്വന്റി ലാംഡയെ മൈനസ് ത്രീ ലാംഡാ സ്ക്വയർ ആക്കാൻ മൈനസ് ത്രീ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ മൈനസ് ത്രീ ലാംഡ സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു പ്ലസ് സിക്സ് ആണ് പ്ലസ് സിക്സ് ലാംഡ പ്ലസ് സിക്സ് ലാമഡ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ഫോർ മൈനസ് സിക്സ് ലാംഡ മൈനസ് ടെൻ ലാംഡ പ്ലസ് ട്വൻ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൈനസ് പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൈനസ് പത്തു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ എന്ത് കിട്ടും ലാംഡ

സ്ക്വയർ മൈനസ് ത്രീ ലാംഡ മൈനസ് ടെൻ കണ്ടല്ലോ മൈനസ് ത്രീ ലാംഡ മൈനസ് ടെൻ അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ഓർഡറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇയാളുടെ പ്രോഡക്റ്റ് എന്താണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് ടെന്നും സമ്മെന്ന് പറയുന്നത് മൈനസ് ത്രീയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് ടെൻ മൈനസ് ടെന്നും സമെന്ന് പറയുന്നത് മൈനസ് ത്രീയും മൈനസ് ഫൈവും ടുവും മൈനസ് ഫൈവും ടൂവും മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ടു മൈനസ് ടെൻ മൈനസ് ഫൈവ് പ്ലസ് പ്ലസ് ടു എന്താണ് മൈനസ് ത്രീ ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഇത് ആണ് അപ്പം ഇയാളെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണെ ലാംഡാ സ്ക്വയർ മൈനസ് ത്രീ ലാംഡ മൈനസ് ടെൻ ഇയാളെ ഞാൻ എന്ത് ചെയ്യുന്നു ലാംഡാ സ്ക്വയർ മൈനസ് ഫൈവ് ലാംഡ മൈനസ് ഫൈവ് ലാംഡ പ്ലസ് ടു ലാംഡ മൈനസ് ടെൻ അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ലാംഡ കോമൺ ആയി എടുത്തു അപ്പോൾ ലാംഡ മൈനസ് ഫൈവ് രണ്ടാമത്തെ ഈ അവസാനത്തെ രണ്ട് ടേമിൽ നിന്ന് ടു കോമൺ എടുത്തു വീണ്ടും ലാംഡ മൈനസ് ഫൈവ് ഈ രണ്ട് ടേമിൽ നിന്നും ലാംഡ മൈനസ് ഫൈവ് ആയി എടുത്തു ബാക്കി ഇവിടെ ലാംഡ ഇവിടെ ടു ആളെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും ലാംഡ മൈനസ് ടു ലാംഡ മൈനസ് ഫൈവ് ലാംഡ പ്ലസ് ടു കണ്ടല്ലോ ഫാക്ടറൈസ് ഫൈനലി നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു ലാംഡ പ്ലസ് ടു കണ്ടല്ലോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഫാക്ടർ അപ്പോ ഇയാളുടെ സൊല്യൂഷൻ എന്താണ് ലാംഡു ഒരു ലാംഡക്വൾ ടു ഫൈവ് ഒരു സൊല്യൂഷൻ ആണ് ലാംഡക്വൾ ടു മൈനസ് ടു ഒരു സൊല്യൂഷൻ ആണ് ആൻഡ് ദീസ് ആർ അവർ ഐഗൺ വാല്യൂസ് ദീസ് ആർ അവർ ഐഗൺ വാല്യൂസ് കണ്ടല്ലോ ഐഗൺ വാല്യൂസ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ അപ്പൊ എപ്പോഴും ചെയ്യുന്ന പോലെയാണ് ലാംഡ ഐഗൺ ലാംഡ ഉണ്ട് നമുക്ക് ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ എന്ത് ചെയ്യും ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കും ഡയഗണൈസേഷന്റെ പ്രോസസ് അതാണല്ലോ നേരെ ഐഗൺ ഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കും അപ്പോൾ നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആണെങ്കിൽ എന്താണ് അയാൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എന്താണ് എ മൈനസ് ലാംഡ ലാംഡാ ഐ ഇൻടു x ഇസ് ഈക്വൾ ടു 0. അല്ലെ എക്സ് a ഈക്വൾ ടു സീറോ സാറ്റിസ്ഫൈ ചെയ്യും എ മൈനസ് ലാമഡ ആയി ചെയ്യുമ്പോൾ എക്ക് എന്താണ് മാറ്റം വരുന്നത് നിങ്ങൾക്കറിയാം എയുടെ ഫസ്റ്റ് എൻട്രി വൺ മൈനസ് ലാംഡ പിന്നെ വൺ ത്രീ പിന്നെ വൺ എൻട്രി ത്രീ ആണ് അപ്പോൾ ത്രീ മൈനസ് ലാമഡ ഡയഗണി മാറ്റം വരും വൺ പിന്നെ ത്രീ വൺ പിന്നെ വൺ മൈനസ് ലാബ ഈ മാറ്റം എന്തായാലും വരും ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എ മൈനസ് ലാബായി ഇങ്ങനെ ഇരിക്കും പിന്നെ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈക്വൽ ടു സീറോ 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 കണ്ടല്ലോ ഈ ഒരു മാറ്റവും നമ്മൾ വരുത്തും ഇതാണ് നമുക്ക് വരുന്നത് ഓക്കെ നമ്മൾ ഇനി ലാംഡയ്ക്ക് ഓരോ വാല്യൂ ആയിട്ട് കൊടുക്കുകയാണെ ആദ്യം നമ്മുടെ ലാംഡ ടു ലാമിൻ്റെ ടു കൊടുക്കുമ്പോൾ വൺ മൈനസ് ടു എന്ത് കിട്ടും മൈനസ് വൺ വൺ ത്രീ വൺ ത്രീ മൈനസ് ടു എന്താണ് വൺ പിന്നെ വൺ ത്രീ വൺ വൺ മൈനസ് ടു മൈനസ് വൺ കഴിഞ്ഞു കണ്ടല്ലോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ പിന്നെ എന്താണ് സേറോ സേറോ സെറോ കഴിഞ്ഞല്ലോ അപ്പോൾ ഇയാളുടെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം തമ്മിൽ എന്താണ് സ്കെയിൽ ആർ മൾട്ടിപ്പിൾ അല്ലാത്ത രണ്ട് റോ ചൂസ് ചെയ്യണം അതെ ഇയാളും ഇയാളും തമ്മിൽ സ്കെയിൽ ആർ മൾട്ടിപ്പിൾ അല്ല അതിലെ രണ്ടാമത്തെ എൻട്രി തൊട്ട് തുടങ്ങുക വൺ വൺ ത്രീ വൺ മൈനസ് വൺ 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 എക്സ് വൺ എന്താണ് എക്സ് വൺ ഈക്വൽ ടു

കോമൺ ടേം ഉണ്ടല്ലോ കോമൺ ആണല്ലോ ഇയാളുടെ ടു വെട്ടിക്കളഞ്ഞൂടെ മൊത്തത്തിലെ ടു മൊത്തത്തില് വെട്ടിക്കളയാം അപ്പൊ ഞാൻ അയാളൊന്ന് സിംപ്ലിഫൈ ചെയ്തതിനു ചെയ്തതിനേഷം മൈനസ് വൺ ടു വെക്ടർ അതായത് ഈ കോമൺ ഫാക്ടറിനെ ചുമന്നുകൊണ്ട് നടക്കണ്ട കോമൺ ഫാക്ടറിനെ ഫാക്ടറിന്റെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഐ ഗൺ വെക്ടറായി മൈനസ് വൺ ടു മൈനസ് വൺ യു യുവർ ഐഗൺ വെക്ടർ സിമിലർ ആണ് എപ്പോഴും ചെയ്യുന്നതാണ് ഈ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക പക്ഷേ ഈ ഐഗൺ വെക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ചെറിയ പ്രോസസ്സ് കൂടുതലായി നമ്മൾ ചെയ്യണം ഒരു ചെറിയ പ്രോസസ്സ് നമ്മൾ കൂടുതലായി ചെയ്യണം എന്താണ് ആ പ്രോസസ് എന്താണ് ആ പ്രോസസ് അതാണ് ഞാൻ പറയുന്നത് വി ഹാവ് ടു നോർമലൈസ് ദ ഐഗൺ വെക്ടർ നോർമലൈസ് ദ ഐഗൺ വെക്ടർ ഈ ഐഗൺ വെക്ടറിനെ ഒന്ന് നോർമലൈസ് ചെയ്യണം എങ്ങനെ നോർമലൈസ് ചെയ്യാം അതായത് ഇയാളുടെ നോം കണ്ടുപിടിക്കണം ഇയാളുടെ നോം അതായത് റൂട്ട് ഓഫ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ ഇതാണ് ഇയാളുടെ നോമ് അതായത് ഓരോ എൻട്രിയുടെയും സ്ക്വയർ എടുത്ത് സമ്മെടുത്ത് പിന്നെ റൂട്ട് എടുക്കുക ഓരോ എൻട്രിയുടെയും സ്ക്വയർ എടുക്കുക സം എടുക്കുക റൂട്ട് എടുക്കുക ഇതാണ് അയാളുടെ നോം എന്ന് നമ്മൾ പറയും നോം അതായത് ലെങ്ത് വെക്ടറിൻ്റെ ലെങ്ത് ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇയാൾ വെക്ടറിൻ്റെ ലെങ്ത് ഇപ്പം ഇത് എത്ര വരും റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ പ്ലസ് വൺസ് റൂട്ട് സിക്സ് റൂട്ട് സിക്സ് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഐഗൺ വെക്ടറിലുണ്ടല്ലോ ഈ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം

ൈസ്ഡ് ഐഗൺ വെക്ടർ നമ്മൾ ഇവിടെ ഈ പ്രോസസ്സിന് നമ്മുടെ സിമ്മട്രിക് മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാൻ അതും ഒരു പ്രത്യേകതരം ഡയഗണലൈസേഷൻ ആണ് ഈ ഡയഗണലൈസേഷൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നോർമലൈസ് ചെയ്യപ്പെട്ട ഐഗൺ വെക്ടർ ആയിരിക്കും ഈ നോർമലൈസ് ചെയ്യപ്പെട്ട ഐഗൺ വെക്ടർ ആയിരിക്കും കണ്ടല്ലോ അപ്പോ ഐഗൺ വെക്ടർ നോർമലൈസ് ചെയ്തു നമുക്ക് കിട്ടി ഇയാളാണ് നമുക്ക് കിട്ടിയ ആൻസർ കണ്ടല്ലോ ഇനി മറ്റ് രണ്ടുപേരെയും കൂടെ കണ്ടുപിടിക്കണം മറ്റ് രണ്ടുപേരെയും കൂടെ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് നേരെ അടുത്ത ആളെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോ വൺ മൈനസ് ലാംഡേ ആയിരുന്നു വൺ മൈനസ് ഫൈവ് എന്താണ് മൈനസ് ഫോർ പിന്നെ വൺ ത്രീ വൺ ഈ ഭാഗത്ത് ത്രീ മൈനസ് ലാംഡേ ആയിരുന്നു ത്രീ മൈനസ് ഫൈവ് എന്താണ് മൈനസ് ടു

രണ്ട് കോളം രണ്ട് കോളം നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ അറിയാലോ രണ്ട് കോളം എടുക്കണം തമ്മിൽ എന്താണ് ലീനിയർ കോമ്പിനേഷൻ അല്ലാത്തത് ഞാൻ ഇയാളെ ഇയാളെ എടുക്കുന്നു അതിന് രണ്ടാമത്തെ എൻട്രി തൊട്ട് മൈനസ് ടു ത്രീ വൺ മൈനസ് ഫോർ വൺ വൺ മൈനസ് ടു ഓക്കെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ എക്സ് വൺ എന്താണ് വൺ ഇൻറ്റു വൺ വൺ മൈനസ് മൈനസ് ടു ഇൻറ്റു സിക്സ് അപ്പൊ വൺ പ്ലസ് സിക്സ്

ഐഗൺ ബെക്ടർ കിട്ടിയാൽ അയാളെ നോർമലൈസ് ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു നോർമലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ നോർമലൈസ് ചെയ്യാൻ പോകുന്നു റൂട്ട് ഓഫ് ഈ കിട്ടിയ ആളെ കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുക അപ്പോ വൺ ബൈ റൂട്ട് യുർ നോർമലൈസ് യുവർ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ ആൻഡ് ഫൈനലി ഇനി ഒരു ഐഗൺ വാല്യൂ കൂടെയുള്ളു അയാളെയും കൂടെ നമുക്ക് എഴുതിയാൽ മതി എന്താണ് ലാംഡ ഈക്വൽ ടു മൈനസ് ടു ആണ് നമ്മുടെ ഐഗൺ വാല്യൂ അപ്പോ വൺ മൈനസ് ലാംഡ വൺ മൈനസ് മൈനസ് ടു പിന്നെ വൺ വൺ പിന്നെ 3 minus lambda for 3 minus minus 2, 3 plus 2, 5. Then 1, uh, 3, 1, and fin finally 1 minus lambda, 1 minus minus 2, 3. 1 minus minus 2, 3. Corresponding x1, x2, x3, and equal to 0, 0, 0. ഇനി നമ്മൾ നമ്മൾ തമ്മിൽ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലാത്ത രണ്ട് റോ രണ്ടാമത്തെ എൻട്രി നേരെ എക്സ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത് എക്സ് ടു എക്സ് ത്രീ ഫിഫ്റ്റീൻ മൈനസ് വൺ ഫോർട്ടീൻ അപ്പോ മൈനസ് ഫോർട്ടീൻ സീറോ ആയിട്ട് ഫോർട്ടീൻ ആണുള്ളത് ഫോർട്ടീനെ ക്യാൻസൽ ചെയ്യുന്നു മൈനസ് വൺ സീറോസ് ചെയ്യാൻ നോർമ കണ്ടുപിടിക്കുന്നു എന്താണ് റൂട്ട് ഓഫ് മൈനസ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ സീറോ സ്ക്വയർ ഞാൻ എഴുതിയിട്ടില്ലേ അപ്പോ റൂട്ട് ടു ഈ കിട്ടിയ ആളെ കൊണ്ട് ഓരോ എൻട്രിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു മൈനസ് വൺ ബൈ റൂട്ട് ടു സീറോ ബൈ റൂട്ട് ടു സീറോ തന്നെ ബൈ റൂട്ടു കണ്ടല്ലോ അപ്പൊ നോർമലൈസ് ചെയ്യപ്പെട്ട മൂന്ന് ഐഗൺ വെക്ടർ നമുക്ക് കിട്ടിയില്ലേ നോർമലൈസ് ചെയ്യപ്പെട്ട മൂന്ന് ഐഗൺ വെക്ടർ നമുക്ക് കിട്ടിയല്ല കിട്ടി നമ്മൾ സാധാരണ ഈ ഐഗൺ വെക്ടർ കൊണ്ടാണല്ലോ നമ്മുടെ മെട്രിക്സ് ഉണ്ടാക്കുന്നത് അല്ലേ ഐഗൺ വെക്ടർ കൊണ്ടാണല്ലോ നമ്മുടെ മെട്രിക്സ് ഉണ്ടാക്കുന്നത് അപ്പോ നമ്മൾ ഈ ഐഗൺ വെക്ടർ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ മെട്രിക്സ് പി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ മെട്രിക്സ് ാണ് ഓക്കെ അപ്പോ ആദ്യത്തെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ എന്ന് പറയുമ്പോ മൈനസ് വൺ ബൈ റൂട്ട് സിക്സ് സിക്സ് ആൻഡ് മൈനസ് വൺ ബൈ റൂട്ട് സിക്സ് കണ്ടല്ലോ ആദ്യത്തെ ഐഗൺ വെക്ടറിനെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടറിനെ ആദ്യത്തെ കോളം ആക്കി എഴുതി പിന്നെ രണ്ടാമത്തെ ഐഗൺ വെക്ടർ എന്താണ്

നോർമലൈസ് ചെയ്ത ഐഗൺ ആക്കി കൊണ്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയതാണ് ട്രാൻസ്പോസ് നിങ്ങൾക്ക് സിമ്പിൾ ആയി കണ്ടുപിടിച്ചൂടെ പി ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം എന്താണ് ദേ ഈ റോയിനെ കോളമാക്കിയിരുന്നു വൺ ബൈ റൂട്ട് സിക്സ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് വൺ ബൈ റൂട്ട് ടുക്കൻഡ് റോ സെക്കൻഡ് കോളം ടു ബൈ റൂട്ട് സിക്സ് വൺ ബൈ റൂട്ട് ത്രീ സിറോ ആൻഡ് ഫൈനലി 1 1 1 and by root Kandala, py, P P P P y, y. transpose transpose A ാം എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഡയഗനൽ മെട്രിക്സ് തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം വേറെ ഡയഗനൽ എൻട്രീസ് ആർ അവർ ഐഗൻ വാല്യൂസ് ആണല്ല അപ്പൊ വെരിഫൈ ചെയ്യാൻ പോവുകയാണ് വൺ ബൈ റൂട്ട് സിക്സ് ഈ ട്രാൻസ്പോസ് ചെയ്തതാണ് ഇതാ കിടക്കുന്നത് ടു ബൈ റൂട്ട് സിക്സ് മൈനസ് വൺ ബൈ റൂട്ട് സിക്സ് പിന്നെ വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ കണ്ടല്ലേ പിന്നെ മൈനസ് വൺ ബൈ റൂട്ട് ടു സീറോ

1 by root root 3 into 1 1 plus 1 into 1 by root 3 1 by root 3 and 1 by root 3 into 3 plus 3 by root 3 and again 1 into 1 by root 3 1 by root 3 plus 3 into 1 by root 3 3 by root 3 1 into 1 by root 3 1 by root 3 അടുത്തന്നെ വൺ ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ത്രീ ത്രീ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു വൺ വൺ ബൈ റൂട്ട് ത്രീ ഫൈനലി വൺ വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു വൺ വൺ ബൈ റൂട്ട് ത്രീ അടുത്ത മൈനസ് വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ റൂട്ട് ടു റൂട്ട് ടു ആണേ റൂട്ട് ടു ആണ് മൈനസ് വൺ ബൈ റൂട്ട് ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ റൂട്ട് ടു പിന്നെ സീറോ ഇൻറ്റു വൺ സീറോ പിന്നെ ത്രീ പ്ലസ് ത്രീ ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ ത്രീ ബൈ റൂട്ട് ത്രീ അടുത്ത് എന്താണ് വൺ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ റൂട്ട് റൂട്ടു റൂട്ട് റൂട്ട് ടു ഇവിടെയും റൂട്ട് ടു ആണ് കേട്ടോ റൂട്ട് ടു പിന്നെ സീറോ ഇൻറ്റു ത്രീ സീറോ പിന്നെ വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു വൺ വൺ ബൈ റൂട്ട് ത്രീ റൂട്ട് റൂട്ട് വരുന്നില്ല പറയുമ്പോൾ തെറ്റിപ്പോകുന്നതാണെ

One by root three minus one by root two, two by root six, one by root three, zero, 0 ah, zero and minus one by root six, one by root three, one by root two. Okay. അപ്പോൾ ഇതുവരെ എഴുതിയ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം ഇപ്പോഴത്തെ സൈഡുള്ള ആളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം എന്ത് കിട്ടും ഇയാളെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററൊക്കെ സെയിം ആണത് കൊണ്ട് പ്രശ്നമില്ല വൺ പ്ലസ് ടു മൈനസ് വൺ മൈനസ് ത്രീ മൈനസ് ഫോർ പ്ലസ് ടു ആണ് അപ്പോൾ മൈനസ് ടു ആണേ അപ്പോൾ മൈനസ് മൈനസ് ടു ബൈ റൂട്ട് സിക്സ് ഇനി ഇവിടെ അത് തന്നെയാണ് ഡിനോമിനേറ്റർ സെയിം ആണ് ഇപ്പോൾ ഫോർ ബൈ റൂട്ട് സിക്സ് ഫോർ ബൈ റൂട്ട് സിക്സ് ഇവിടെ അതുപോലെ തന്നെ മൈനസ് ടു ബൈ റൂട്ട് സിക്സ് ഇവിടെ പിന്നെ ഇവിടെയും ഫൈവ് സിക്സ് ഇവിടെ നോക്കുമ്പോഴും ഫൈവ് ബൈ റൂട്ട് സിക്സ് അല്ല റൂട്ട് ത്രീ ആണ് ഡിനോമിനേറ്റർ റൂട്ട് ത്രീ ആണ് കേട്ടോ റൂട്ട് ത്രീ ആണ് ഓക്കെ

വരും കാരണം റൂട്ട് റൂട്ട് സിക്സ് ട്വൽവ് ആണല്ലോ ആണ് പിന്നെ ഫോർ ബൈ റൂട്ട് സിക്സ് ഇന്റു സീറോ സീറോ അത് ഞാൻ എഴുതുന്നില്ല പിന്നെ മൈനസ് ടു ബൈ റൂട്ട് സിക്സ് ഇൻറ്റു വൺ ബൈ റൂട്ട് സിക്സ് എന്ത് എന്ത് വരും മൈനസ് ടു ബൈ റൂട്ട് ട്വൽവ് വരും മൈനസ് ടു ബൈ റൂട്ട് ട്വൽവ് വരും ഇവിടെ ഇത് രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആണ് കേട്ടോ മൈനസ് ടു ബൈ റൂട്ട് സിക്സ് മൈനസ് വൺ ബൈ റൂട്ട് സിക്സ് പ്ലസ് ടു ബൈ പ്ലസ് ടു ബൈ റൂട്ട്വെൽവും പിന്നെ അവസാനം ഇപ്പം പറഞ്ഞു മൈനസ് ടു ബൈ റൂട്ട് ട്വൽവ് ഒന്ന് കണ്ടല്ലോ അവസാനത്ത് മൈനസ് ടു ബൈ റൂട്ട് സിക്സ് ഇൻറ്റു വൺ ബൈ റൂട്ട് ടു മൈനസ് ടു ബൈ റൂട്ട്വെൽവ് ഇനി അടുത്ത അടുത്ത കോളം ആ അടുത്ത റോ ഫൈവ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് സിക്സ് എത്ര വരും മൈനസ് ഫൈവ് ബൈ റൂട്ട് എയ്റ്റീൻ മൈനസ് ഫൈവ് ബൈ മൈനസ് ഫൈവ് ബൈ റൂട്ട് എയ്റ്റീൻ വരും പ്ലസ് അടുത്ത് എന്താണ് അടുത്ത ഫൈവ് ഇൻറ്റു ടു ആണ് അപ്പോ ടെൻ ബൈ ബൈ റൂട്ട് എയ്റ്റീൻ ടെൻ ബൈ റൂട്ട് എയ്റ്റീൻ പിന്നെ ഫൈവ് ബൈ റൂട്ട് റൂട്ട് ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ടു അപ്പോൾ മൈനസ് ഫൈവ് ബൈ റൂട്ട് എയ്റ്റീൻ മൈനസ് ഫൈവ് ബൈ റൂട്ട് എയ്റ്റീൻ കണ്ടല്ലോ മൈനസ് ഫൈവ് ബൈ റൂട്ട് എയ്റ്റീൻ ഇനി അടുത്ത ടേം എന്താണ് ഫൈവ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു 5 by root 5, 1 by root 3 into 5 by root 3 5 by 3 5 by 3 at the 5 by root 3 into 1 by root 3 we end them 5 by 3 and again 5 by root 3 into 1 by 3 again 5 by 3 kandala in the other 5 by root 3 into minus 1 by root 2 minus 5 by root 6 very way

ും മൈനസ് ടു ബൈ റൂട്ട് ട്വൽവ് വരും മൈനസ് ടു ബൈ റൂട്ട് ട്വൽവ് വരും ഓക്കെ പിന്നെ സീറോ ഇൻ ടു സീറോ ആണ് ഞാൻ എഴുതുന്നില്ല മൈനസ് ടു ഇൻട്ട് ടു മൈനസ് വൺ ഇൻറ്റു റൂട്ട് സിക്സ് എന്ത് വരും പ്ലസ് ടു ബൈ റൂട്ട് ട്വൽവ് വരും കണ്ടല്ലോ ഇനി അടുത്ത് ടു ബൈ റൂട്ട് ഇൻറ്റു സീറോ ഇൻറ്റു സീറോ സീറോ എഴുതുന്നില്ല മൈനസ് ടു ബൈ റൂട്ട് സിക്സ് മൈനസ് ടു ബൈ റൂട്ട് സിക്സ് ഫൈനലി ടു ബൈ റൂട്ട് മൈനസ് വൺ ബൈ റൂട്ട് മൈനസ് ടു ബൈ ടു അല്ലേ മൈനസ് അടുത്ത സീറോ ഇൻറ്റു സീറോ സീറോ ആണ് മൈനസ് ടു ബൈ റൂട്ട് വൺ ബൈ റൂട്ട് എത്ര വരും മൈനസ് ടു ബൈ ടു എഗസ് ടു ബൈ ടു കണ്ടല്ല ഇതാണ് നമുക്ക് കിട്ടിയത് ഇയാളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം ഇയാളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം നോക്കുക ടു ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണെ ടു പ്ലസ് എയ്റ്റ് ബൈ സിക്സ് വരും

റിക്വയർഡ് ആൻസർ അല്ലേ നോക്കുക ഐഗൺ വാല്യൂ അല്ലേ വന്നേക്കുന്നത് ഡയഗണൽ മെട്രിക്സും ഇയാളുടെ സൊല്യൂഷൻ ഇവിടെ എഴുതിയൊക്കെയാണ് ഡയഗനലൈസേഷൻ ഓഫ് യുവർ സിമ്മ്രിക് മെട്രിക്സ് കണ്ടല്ല സിംപിൾ ആണ് പക്ഷെ ഒരു ചെറിയ ഒരു നമ്മൾ സാധാരണ ഡയഗനലൈസേഷനിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം മാത്രം എന്താണ് ഡയഗനലൈസേഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രം നമ്മുടെ നോർമലൈസേഷനും കൂടെ ചെയ്യണം നമ്മൾ സാധാരണ രീതി അപേക്ഷിച്ച് നോർമലൈസേഷനും കൂടെ ചെയ്തിട്ട് വേണം പി ഉണ്ടാക്കാൻ അങ്ങനെ പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ട് നിന്ന് ബുദ്ധിമുട്ടണ്ട ട്രാൻസ്പോസ് എഴുതിയാൽ മതി ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ട്രാൻസ്പോസ് ചെയ്താൽ മതി കണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ പ്രോസസ്സ് ഡയഗണലൈസേഷൻ ഓഫ് എ സിമ്മട്രിക് മെട്രിക്സ് ഇതാണ് ഓക്കെ ഡയഗനലൈസേഷൻ ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ഇതാണ് വിൽ കൺക്ലൂഡ് ബൈ വൺ മോർ പ്രോബ്ലം ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം ഇതൊന്ന് നിർത്താം അപ്പോ നെക്സ്റ്റ് പ്രോബ്ലം ഡയഗനലൈസ് ഡയഗനലൈസ് സെവൻ മൈനസ് ഫോർ ഫോർ മൈനസ് ഫോർ ഫൈവ് സിറോ ഫോർ സിറോ സിറോ സിമ്മട്രിക് ആണ് സിമ്മട്രിക് ആണ് യു കെ വെരിഫൈ സിമട്രിക് ആണോ വെരിഫൈ ചെയ്യാൻ ട്രാൻസ് എടുത്ത് നോക്കിയാൽ മതി ഇയാള് എന്നെ കിട്ടുന്ന നോക്കിയാൽ മതി അത് വലിയ ടാസ്ക് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചത് ഓക്കെ നൗ വിൻ ഫൈൻഡ് അവർക്ടറിസ്റ്റിക് പോളിനോമിയൽ ബി ലാംഡാ ക്യൂബ് മൈനസ് എന്താണ് നമ്മുടെ സ്ക്വയർ പ്ലസ് എന്താണ് സെവൻ ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ മൈനസ് ഫൈവ് ഇൻറ്റു നയൻ മൈനസ് സീറോ ഇൻറ്റു സീറോ ഫോർട്ടി ഫൈവ് ആൻഡ് അഗെയിൻ നെക്സ്റ്റ് വൺ സെവൻ ഇൻറ്റു നയൻ സെവൻ ഇൻറ്റു നയൻ എത്രയാണ് സിക്സ്റ്റി ത്രീ minus 4 into 4 16 finally this one 7 into 5 this will be 35 and uh, 35 and minus minus 4 into minus 4 minus 16 into lambda okay then minus determinant anna determinant is 7 into 5 into 9 minus 0 into 0 5 into 9, 3, 5 into 9 45 anna 45 anna പിന്നെ മൈനസ് ഓഫ് മൈനസ് ഫോർ ആണ് പ്ലസ് ഫോർ ആണ് ഫോർ ഇൻറ്റു എന്താണ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ ഇൻറ്റു നയൻ എത്രയാണ് മൈനസ് തേർട്ടി സിക്സ് മൈനസ് ഫോർ ഇൻറ്റു സീറോ സീറോ ആണ് ആൻഡ് ഫൈനലി ഫോർ ഇൻറ്റു മൈനസ് ഫോർ ഇൻറ്റു നയൻ സീറോ ആണ് മൈനസ് ഫോർ ഇൻറ്റു സീറോ സീറോ ആണ് ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ ട്വന്റി ആണ് ദാറ്റ് വിൽ ബി ആൾസോ മൈനസ് ട്വന്റി മൈനസ് ട്വന്റി ആയിരിക്കും കേട്ടോ ഞാനൊന്ന്

ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇയാളാണ് ഞാനിവിടെ ഈക്വൽ ടു വൺ എന്ന് കൊടുത്തു നോക്കുന്നു അതേഫോ വൺ മൈനസ് ട്വൻ്റി വൺ പ്ലസ് വൺ 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 മൈനസ് നയൻറ്റി വൺ വൺ പ്ലസ് വൺ 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 ഈക്വൾ ടു വൺ വൺ ടു മൈനസ് നയൻറ്റി വൺ പ്ലസ് ട്വൻറ്റി വൺ ഈസ് ഈക്വൾ ടു മൈനസ് വൺ വൺ ടു ദാറ്റ് വിൽ ബി സീറോ കഴിഞ്ഞു ഡേഫോ ലാംഡ മൈനസ് വൺ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് അപ്പം ഞാൻ ലാംഡ മൈനസ് വണ്ണിൽ കൊണ്ട് ഇയാളെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് ലാംഡ ക്യൂബ് മൈനസ് ട്വന്റി വൺ ലാംഡ ക്യൂബ് മൈനസ് ട്വന്റി വൺ ലാംഡാ സ്ക്വയർ പ്ലസ് വൺ 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 ലാംഡ മൈനസ് നയൻറ്റി വൺ ലാമ്പ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേപോലെ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ട്വന്റി ലാംഡ സ്ക്വയർ പ്ലസ് വൺ 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 ലാംഡ മൈനസ് നയൻറ്റി വൺ ഇപ്പോൾ മൈനസ് ട്വന്റി ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൈനസ് ട്വൻറ്റി ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ട്വൻറ്റി ലാംഡാ സ്ക്വയർ പ്ലസ് ട്വൻറ്റി ലാംഡ് മൈനസ് ചെയ്യുമ്പോൾ ഇയാൾ സീറോ ആവും ഇയാളെന്ന് പറയുന്നത് വൺ നയൻറ്റി വൺ നയൻറ്റി വൺ ലാംഡ മൈനസ് നയൻറ്റി വൺ ആകും ഇയാളെ വരാൻ നയൻറ്റി വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നയൻറ്റി വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ദെൻ വിൽ ഗെറ്റ് നയൻറ്റി വൺ ലാംഡ മൈനസ് നയൻറ്റി വൺ ദാറ്റ് വിൽ ബി സീറോ കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ ഏതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കോൾനോമിയലിനെ നമുക്ക് ലാംഡ മൈനസ് വൺ ഇൻ ടൂ പിന്നെ ദൈ കിട്ടിയാൽ എന്താണ് ലാംഡ സ്ക്വയർ മൈനസ് ട്വന്റി ലാംഡ പ്ലസ് നയന്റി വൺ പ്ലസ് നയൻറ്റി വൺ പിന്നെ നമ്മൾ ആരെ ഫാക്ടറൈസ് ചെയ്യണം അതെ നമ്മുടെ ലാംഡ സ്ക്വയർ മൈനസ് ട്വന്റി ലാംഡ പ്ലസ് നയൻറ്റി വണ്ണിന്ന് ഫാക്ടറൈസ് ചെയ്യണം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നയൻറ്റി വണ്ണും എന്ന് പറയുന്നത് മൈനസ് ട്വന്റിയുമാണ് മൈനസ് ട്വൻ്റിയും ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തേർട്ടീൻ എന്ന് പറയുന്ന നയൻറ്റി വൺ കിട്ടും ഇൻറ്റു സെവൻ ഇൻറ്റു തേർട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടും നയൻറ്റീൻ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് സെവനെയും മൈനസ് തേർട്ടിയും എടുത്തു മൈനസ് സെവനെയും മൈനസ് തേർട്ടിയും എടുത്തു മൈനസ് സെവൻ ഇൻറ്റു മൈനസ് തേർട്ടി എത്ര വരും പ്ലസ് ആകും നയൻറ്റി വൺ ആകും മൈനസ് തേർട്ടി മൈനസ് സെവൻ പ്ലസ് മൈനസ് തേർട്ടീൻ എന്താവും മൈനസ് ട്വന്റി ആവും ഇയാൾ ഓക്കെ ആണ് അപ്പൊ ഇയാളെ വെച്ച് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു ഇപ്പോ ലാംസ് വൺ ലാംഡ മൈനസ് വൺ എഴുതുന്നുണ്ടല്ലോ ഇയാളെ ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണെ അപ്പോ ലാംഡ സ്ക്വയർ മൈനസ് തേർട്ടീൻ ലാംഡ മൈനസ് സെവൻ ലാംഡ പ്ലസ് നയതി ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ലാംഡ കോമൺ എടുക്കുന്നു അപ്പോ ലാംഡ മൈനസ് തേർട്ടീൻ ഈ രണ്ട് ടേമിൽ നിന്ന് മൈനസ് സെവൻ കോമൺ എടുക്കുന്നു മൈനസ് തേർട്ടീൻ ലാംഡ മൈനസ് തേർട്ടീൻ രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുക്കുന്നു ലാംഡ മൈനസ് തേർട്ടീൻ ഇൻറ്റു ലാംഡ മൈനസ് സെവൻ ദിസ് ഇസ് യുവർ റിക്വയർഡ് ഫാക്ടറൈസേഷൻ അപ്പോ ഫൈനൽ ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതുന്നു എന്താണ് ലാംഡ മൈനസ് വൺ മൈനസ് സെവൻ ഇൻഡു ലാംഡ മൈനസ് തേർട്ടീൻ കണ്ടല്ലോ ലാംഡ മൈനസ് തേർട്ടീൻ അപ്പൊ നിങ്ങളുടെ ഐ ഗൺ വാല്യൂസ് എന്താകും ഐഗൺ വാല്യൂസ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡു വൺ ലാംഡക്വൾ ടു സെവൻ ആൻഡ് ലാംഡക്വൾ ടു തേർട്ടീൻ കണ്ടല്ല മൂന്ന് ഐഗൺ വാല്യൂസും നമുക്ക് കിട്ടി ലാംഡ ലാംഡു ലാംഡക്വൾ ടുവൻ ലാംഡക്വൾ ടു തേർട്ടി കണ്ടല്ലോ കണ്ടുപിടിക്കാം പോ അപ്പോ എ മൈനസ് ലാംഡ ഐഫ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ എ മൈനസ് ലാംഡ ഐഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അതായത് സെവൻ മൈനസ് ലാംഡ് മൈനസ് ഫോർ ഫോർ മൈനസ് ഫോർ പിന്നെ ഫൈവ് മൈനസ് ലാമ സിറോ ആൻഡ് ഫോർ സീറോ നയൻ മൈനസ് ലാംഡ ഇൻറ്റു എന്താണ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈക്വൽ ടു സീറോ 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 എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കൊടുക്കും ലാംഡ ലാംഡക്വൾ ടുക്കും ഈക്വൾ ടു കറസ്പോണ്ടിങ് എക്സ് വൺ എക്സ് ടു എക് സീറോ 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 കഴിഞ്ഞ രണ്ടല്ല ആൻഡ് നൗ ഇവ രണ്ടുപേരും അതൊക്കെയാണ് ഇവർ രണ്ടുപേരും എടുക്കാം കേട്ടോ ഇവ രണ്ടുപേരും എന്താണ് തമ്മിലെ സ്കെയിലാ മൾട്ടിപ്പിൾ അല്ലല്ല അല്ല അപ്പം രണ്ടാമത്തെ എൻട്രി ഫോർ സീറോ സീറോ എയ്റ്റ് മൈനസ് ഫോർ 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 സീറോ കറസ്പോണ്ടിംഗ്ലി എക്സ് വൺ ഈക്വൽ ടു എന്ത എക്സ് വൺ ഈക്വൽ ടു 4 into 8 minus 0 into 0 32. X2 equal to 0 into 4 0 minus 8 into minus 4. That is minus of minus 32. That is 32. And uh, finally uh, x3 by minus 4 into 0 0 minus of minus 16 uh, minus of uh, 16. That will be minus 16. Panamakurity 32, 32, uh, 32, 32. Minus 16. 32, 32, സിക്സ്റ്റീൻ കണ്ടല്ല അപ്പോൾ എന്താണ് കോമൺ ആയിട്ട് തേർട്ടീനെ നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ ദാറ്റ് മൈനസ് വൺ ടു മൈനസ് വൺ എന്ത് ചെയ്യണം നോർമലൈസ് ചെയ്യണം നോർമലൈസ് ചെയ്യണം റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ എന്താണ്

will be are normalized the eigenvector kani okay ini adutha eigenvector kandupidikan pova adutha normalized eigenvector now lambda equal to uh, next lambda ennu arainda 7 aanalla next lambda 7 okay 7 minus lambda 7 minus 7 zero minus 4 4 minus 4 5 minus lambda 5 minus 7 minus 2 zero എന്താണ് രണ്ട് റോ തമ്മില് സ്കെയില മൾട്ടിപ്പിൾ അല്ലാത്ത രണ്ട് റോയിന് നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാന് ഇവ രണ്ടുപേരെയും ചൂസ് ചെയ്യുന്നേ ഇവ രണ്ടുപേരെയും മൈനസ് ഫോർ മൈനസ് ടു ഫോർ സീറോ സീറോ ഫോർ ഇൻറ്റു സീറോ സീറോ ആണ് മൈനസ് ഓഫ് മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് ഓഫ് മൈനസ് എയ്റ്റ് എയ്റ്റ് ഇനി അടുത്ത എക്സ് ടു

നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഓഫ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ പ്ലസ് മൈനസ്വൽ വെച്ച് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ദിസ് ഈസ് യുവർ സെക്കൻഡ് നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ

ഫൈവ് മൈനസ് തേർട്ടീൻ എന്ന് പറയുമ്പോൾ മൈനസ് എയ്റ്റ് സീറോ ഫോർ സീറോ ആൻഡ് ഫൈനലി നയൻ മൈനസ് തേർട്ടീൻ എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ ആണ് കഴിഞ്ഞു കറസ്പോണ്ടിംഗ്ലി എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ സീറോ 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 അപ്പോൾ തമ്മിൽ മൾട്ടിപ്പിൾ അല്ലാത്ത രണ്ട് റോയിന് ചൂസ് ചെയ്യണമായിരുന്നു ഞാന് ആരെ ചൂസ് ചെയ്യാം ഇയാളെയും എന്താണ് സേ ഇയാളെ ഇയാളെയും ചൂസ് ചെയ്യാം കേട്ടോ സീറോ ഉള്ളതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും ചൂസ് ചെയ്തതേ അപ്പോൾ ഇവർ രണ്ടുപേരും സീറോ അധികമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അപ്പം മൈനസ് എയിറ്റ് സീറോ സീറോ മൈനസ് ഫോർ മൈനസ് ഫോർ ഫോർ പിന്നെ മൈനസ് എയിറ്റ് സീറോ ഈ സീറോ അധികമായിട്ടുള്ളപ്പോൾ കുറേ ടേം ഒക്കെ ക്യാൻസൽ ആയി പോവും ആ ഒരു ബെനിഫിറ്റിനാണ് നമ്മൾ ചെയ്തതല്ലേ അത് വേറെ ഒന്നും ഇല്ല അപ്പോൾ എക്സ് വൺ ഈക്വൽ ടു മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് ഫോർ തേർട്ടി ടു മൈനസ് സീറോ ആണ് കുഴപ്പമില്ല എക്സ് ടു സീറോ ഇൻറ്റു ഫോർ സീറോ ആണ് മൈനസ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ പ്ലസ് സിക്സ്റ്റീൻ ആണ് മൈനസ് ഓഫ് സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ ആൻഡ് ഫൈനലി എക്സ് ത്രീ മൈനസ് ഫോർ ഇൻറ്റു സീറോ സീറോ ആണ് മൈനസ് ഓഫ് ഫോർ ഇൻറ്റു മൈനസ് എയ്റ്റ് അപ്പോൾ പ്ലസ് തേർട്ടി ടു അപ്പോൾ തേർട്ടി ടു

അടുത്തത് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ആൻഡ് ഫൈനലി ടു ബൈ ത്രീ മൈനസ് and ബൈ ത്രീ ആൻഡ് ടു ബൈ ത്രീ ഇപ്പൊ മൂന്ന് നോർമലൈസ്ഡ് ഐഗൺ വെക്ടറും കൊണ്ട് പി ഉണ്ടാക്കി പി ട്രാൻസ്പോസ് എഴുതി കൂടെ പി ട്രാൻസ്പോസ് എന്താണ്

ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടല്ലോ ഈ പി ട്രാൻസ്പോസിലും പിയിലും രണ്ടിലും ഈ വൺ ബൈ ത്രീ കോമൺ ആയി എല്ലാ ടേമിലും ഉണ്ട് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ അവർ രണ്ടുപേരെയും നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം രണ്ടിൽ നിന്ന് വൺ ബൈ ത്രീയെ ഞാൻ പുറത്തേക്ക് എടുക്കുക വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ മനസ്സിലായേ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വൺ ബൈ ത്രീയെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് രണ്ടിൽ നിന്ന് അപ്പോൾ വൺ ബൈ ത്രീ ഒന്ന് മാറ്റിയിട്ട് പറയണം ടു ടു മൈനസ് വൺ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒഴിവാക്കാനാണ് ഞാൻ അത് ചെയ്തത് ടു ടു മൈനസ് വൺ അടുത്ത് വൺ മൈനസ് ടു മൈനസ് ടു വൺ മൈനസ് ടു മൈനസ് ടു ആൻഡ് ഫൈനലി ടു മൈനസ് വൺ ടു മൈനസ് വൺ ടു പിന്നെ അതിനുശേഷം എ എഴുതണം എ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ സെവൻ മൈനസ് ഫോർ ഫോർ മൈനസ് ഫോർ ഫൈവ് സീറോ സീറോ നയൻ ഇനി അടുത്ത് പി ആണ് പി എന്ന് പറയുമ്പോൾ ടു ടു നമ്മൾ വൺ ബൈ ത്രീ കോമൺ എടുത്തേ ടു വൺ വൺ മൈനസ് ടു മൈനസ് ടു മൈനസ് വൺ ടു ഇനി നേരെ നമുക്കങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ വൺ ബൈ നയൻ ആണ് പുറത്ത് കിടന്നോട്ടെ ടു ഇൻറ്റു ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ ആണ് ടു ഇൻറ്റു മൈനസ് ഫോർ മൈനസ് എയ്റ്റ് ആണ് മൈനസ് വൺ ഇൻറ്റു ഫോർ മൈനസ് ഫോർ സെവൻ മൈനസ് എയ്റ്റ് മൈനസ് ഫോർ അടുത്ത ടു ഇൻറ്റു മൈനസ് ഫോർ എന്താണ് മൈനസ് എയ്റ്റ് ഫൈവ് ഇൻറ്റു ടു ടെൻ പിന്നെ സീറോ ഇൻറ്റു മൈനസ് വൺ ആണ് എഴുതുന്നില്ല ടു ഇൻറ്റു ഫോർ എയ്റ്റ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് ടു ഇൻറ്റു സീറോ സീറോ ആണ് എഴുതുന്നില്ല മൈനസ് വൺ ഇൻറ്റു നയൻ മൈനസ് നയൻ വൺ ഇൻറ്റു സെവൻ സെവൻ ആണ് മൈനസ് ടു ഇൻറ്റു മൈനസ് ഫോർ പ്ലസ് എയ്റ്റ് ആണ് മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് എയ്റ്റ് ആണ് ആൻഡ് വൺ ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ഫോർ ആണ് മൈനസ് ഫൈവ് ഇൻറ്റു ഫൈവ് മൈനസ് ടു ഇൻറ്റു ഫൈവ് മൈനസ് ടെൻ ആണ് അല്ലെ മൈനസ് ഫോർ മൈനസ് ടെൻ സീറോ സീറോ എഴുതുന്നില്ല വൺ ഇൻറ്റു ഫോർ ഫോർ ആണ് മൈനസ് ടു ഇൻറ്റു സീറോ സീറോ ആണ് എഴുതുന്നില്ല മൈനസ് ടു ഇൻറ്റു മൈനസ് നയൻ മൈനസ് എയ്റ്റീൻ

നമ്മുടെ ടു വൺ ടു മൈനസ് ടു മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു അപ്പം ഇയാൾ ഇന്ന് ചെയ്യുമ്പോൾ നമുക്ക് ടു കിട്ടും വൺ ബൈ നയൻ ഇൻ ടു ഇവിടെയും ടു ഇവിടെ മൈനസ് വൺ ഇവിടെ സെവൻ ഇവിടെ മൈനസ് ഫോർട്ടീൻ ഇവിടെ മൈനസ് ഫോർട്ടീൻ ഇവിടെ എത്രയാണ് എയ്റ്റീൻ പ്ലസ് എയ്റ്റ് എത്രയാണ് എയ്റ്റീൻ പ്ലസ് എയ്റ്റ് ട്വന്റി സിക്സ് ആണ് ഇയാള് മൈനസ് തേർട്ടീൻ സിക്സ് ഓക്കെ ട്വന്റി സിക്സ് ഇൻഡു എന്താണ് വൺ ടു മൈനസ് ടു മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു മൾട്ടിപ്ലൈ ചെയ്യുന്നു വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ നയൻ പുറത്തേക്ക് തന്നെ ഇട്ടു

Uh, 2 into minus 2 minus 2 minus 1 into my, uh, 2 minus 2. 7 into 7 into 2, 14. Uh, minus 14 into 2 minus 28. Minus 14 into minus 1. Plus 14. 7 into 1, 7. Minus 14 into minus 2 plus 28. And finally, minus 14 into minus 2. And then, uh, minus വൺസ് മോർ ാണ് മൈനസ് ഫോർട്ടീൻ ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ പ്ലസ് ട്വന്റി എയ്റ്റ് ആണ് മൈനസ് ഫോർട്ടീൻ ഇൻറ്റു മൈനസ് ടു വീണ്ടും പ്ലസ് ട്വന്റി എയ്റ്റ് തന്നെയാണ് ഓക്കെ പ്ലസ് ട്വന്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് കറക്റ്റ് ആണ് സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ മൈനസ് ഫോർട്ടീൻ ഇൻറ്റു മൈനസ് വൺ പ്ലസ് ഫോർട്ടീൻ ആൻഡ് ഫൈനലി മൈനസ് ഫോർട്ടീൻ ഇൻറ്റു ടു മൈനസ് ട്വന്റി എയ്റ്റ് ട്വന്റി സിക്സ് ഇൻറ്റു ടു ഫിഫ്റ്റി ടു minus 13 into uh, 2 minus 26 and 26 into uh, minus 1 minus 26 minus 26 are the 26 into 1 and the variable 26 are the minus 13 into minus 2 and the variable plus 26 26 into minus 2 minus 52 and our final multiplication and then ട്വന്റി സിക്സ് ഇന് മൈനസ് തേർട്ടീൻ ഇന്റു മൈനസ് വൺ പ്ലസ് തേർട്ടീൻ സിക്സ് ഇന് ഇപ്പോ നമ്മുടെ ഫൈനൽ ആൻസർ ഫോർ പ്ലസ് ഫോർ പ്ലസ് വൺ നയൻ ഫോർ പ്ലസ് ഫോർ പ്ലസ് വൺ നയൻ ഒരു സീറോ ും സീറോ ഫോർ മൈനസ് ടു മൈനസ് ടു സീറോ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടീൻ ട്വന്റി ട്വന്റി എയ്റ്റ് സീറോ ട്വന്റി എയ്റ്റ് പ്ലസ് ട്വന്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഫ്റ്റി സിക്സ് കിട്ടും ഫിഫ്റ്റി സിക്സ് പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി സിക്സ് പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ എത്രയാണ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടീൻ ട്വന്റി സീറോ മൈനസ് ട്വന്റി സിക്സ് മൈനസ് ട്വന്റി സിക്സ് മൈനസ് ഫിഫ്റ്റി ടു സീറോ ട്വന്റി സിക്സ് പ്ലസ് ട്വന്റി സിക്സ് ഫിഫ്റ്റി ടു മൈനസ് ഫിഫ്റ്റി ടു സീറോ ഫിഫ്റ്റി ടു പ്ലസ് ഫിഫ്റ്റി ടു നൂറ്റിനാലാണ് പതിമൂന്ന് പറയുമ്പോഴ് പതിനേഴ് കണ്ടല്ലോ പിന്നെ നയൻ കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോ വൺ സീറോ 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 നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ സെവൻ ആണ് സീറോ 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 സെവൻറ്റീന നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ പിന്നെ ട്വൻറ്റി സെവൻ എന്ന് പറയുമ്പോൾ ട്വൻറ്റി സെവനെ നയൻ ഡയഗണൽ മെട്രിക്സ് ആണ് ഐഗൺ വാല്യൂസ് ആൻഡ് ദാറ്റ് ഇറ്റ് വൺ സെവൻ തേർട്ടീൻ നമ്മുടെ ഐഗൺ വാല്യൂസ് ആണ് ഉള്ളൂ കഴിഞ്ഞു കണ്ടല്ലോ ആൻഡ് ഡയഗണലൈസ് ആയി കഴിഞ്ഞു ഇതാണ് ഡയഗണലൈസേഷൻ ഓഫ് സിമട്രിക് മെട്രിക്സ് ഡയഗണലൈസേഷൻ ഓഫ് സിമ്മട്രിക് മെട്രിക്സ് ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ എന്താണ് ആ മാറ്റം നമ്മൾ ഐഗൺ വാല്യൂ എടുക്കുമ്പോൾ ഐഗൺ വെക്ടേഴ്സ് എടുക്കുമ്പോൾ ഐഗൺ വെക്ടേഴ്സിനെ നോർമലൈസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഐഗൺ വെക്റ്റേഴ്സിനെ നോർമലൈസും കൂടെ ചെയ്യുന്നുണ്ട് താങ്ക് യു